യൂദിത് ഒന്നാം അധ്യായം. നബുക്കദ്നേസരും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നബുക്കദ്നേസറിന്റെ 12 ഭരണവർഷമായിരുന്നു അത്. അർഫക്സാദ് രാജാവ് എഗ്ബത്താനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എഗ്ബത്താനായിക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയുമുണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നുപോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബുക്കദ്നേസർ രാജാവ് രാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യുഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു. അസീറിയക്കാരുടെ രാജാവായ നബുക്കദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ഡമാസ്കസ്, ലബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്രതീരപ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലയാദ്, ഉത്തര ഗലീലി, വിശാലമായ എസ്രായേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലേം വരെയും ബത്തനി, കെലൂസ്, കാദേശ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, റാംസസ് എന്നിവിടങ്ങളിലും താനസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവരവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നബുക്കദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്യ, ഡമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊവാബ് നിവാസികളെയും അമ്മോൻ ജനതയെയും യൂദായിലും ഈജിപ്തിൽ ഇരുകടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ശപഥം ചെയ്തു. 17 അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എഗ്ബത്താനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവടസ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫക്സാദിനെ റാഗാവു പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. യൂദിത് 2 ഹോളോഫർനസിനെ അയക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18 ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചുവരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോഫർനസിനെ വിളിച്ചു പറഞ്ഞു. ഭൂമി മുഴുവന്റെയും അധിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എന്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 120,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ടുമറിയും. എന്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിനെന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിന്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്കുവേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ
നിങ്ങളവരെ എനിക്കു വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എന്റെ രാജ്യവുമാണേ, എന്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ, താമസം വരുത്തരുത്. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫെർനസ്, അസീറിയൻ സൈന്യത്തിലെ സേനാപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 120,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവർ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും, ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര്, കുതിര, തിരഞ്ഞെടുക്കപ്പെട്ട കാലാൽപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നബുക്കദ്നേസർ രാജാവിനു മുൻപേ പോയി. വിട്ടുകിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനവയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബക്തിയിലെത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്ത് ഉത്തര കിലിക്കയുടെ വടക്കുഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫെർനസ് തന്റെ സൈന്യത്തെ മുഴുവൻ, കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയും കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത്, ലുദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായിലിരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടാമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും എതിർത്തു നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറീബിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫെത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിദിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ഡമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കിന, ജാംനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോതൂസിലെയും അസ്കേലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി. യൂദിത് 3 അധ്യായം. സമാധാനത്തിനു വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നബുക്കദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫെർനസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങൾ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തട്ടിത്തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നബുക്കദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫെർനസിന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോഥാന് സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്രായേലോണിന്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിതോപോളിസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. യൂദിത് 4 അധ്യായം. യൂദ പ്രതിരോധത്തിന് ഒരുങ്ങുന്നു. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫെർനസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും
അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചുകാലമേ ആയിരുന്നുള്ളൂ. യൂദാജനം വീണ്ടും ഒന്നുചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധപാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെ കാലമായില്ല. അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബേത്ഹോറോൺ, ബൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്ത് കഴിഞ്ഞതേയുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്കിം ബത്തൂലിയായിലും ദോതാന സമീപമുള്ള സമതലത്തിന്റെ എതിർവശത്ത് എസ്ത്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്തോമെസ്തായിമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി. കാരണം ഇവയിലൂടെ യൂത ആക്രമിക്കപ്പെടാം. എന്നാൽ പാത ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് രണ്ടാളുകൾക്ക് കടക്കാനുള്ള വേദി മാത്രമേയുള്ളൂ. അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്കിമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്കു വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ജെറുസലേമിലുണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുൻപിൽ വിരിച്ചു. ബലിപീഠത്തിനു ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി. തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്കു ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതീയരുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കീണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായാലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ അനേകം ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്കിമും കർത്താവിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കൊടുത്ത് അനുദിന ദഹനബലികൾ അർപ്പിക്കുകയും ജനത്തിന്റെ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു. അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു.